ഒരു വ്യക്തിക്ക് സാഹചര്യങ്ങൾ മുൻകൂട്ടി കാണാനും മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ അതിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. ചാണക്യനും അങ്ങനെ തന്നെ വിശ്വസിച്ചു. ചാണക്യനീതിയിലെ വാക്കുകൾ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം നേടാനുള്ള വഴി കാണിച്ചു തരുന്നു. ചാണക്യൻ വളരെ ദീർഘദർശിയായിരുന്ന ഒരു നയതന്ത്രജ്ഞനായിരുന്നു. സാഹചര്യം മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് തന്ത്രങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഒരു സാധാരണ കുട്ടിയെ ചക്രവർത്തിയാക്കിയത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും ബുദ്ധിശക്തിയുടെയും ബലമായിരുന്നു. ചാണക്യൻ തന്റെ ചാണക്യനീതി എന്ന പുസ്തകത്തിൽ ജീവിതത്തെ സംബന്ധിച്ച പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ചെറിയ തെറ്റുകൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതിനാൽ തെറ്റുകൾക്ക് ഇടമില്ലാത്ത വിധം വേണം ഏത് കാര്യവും ചെയ്യാൻ. ഒരു തവണ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും. ഇതുകൂടാതെ ഒരാൾ എപ്പോഴും ഒരു ദീർഘദർശിയായിരിക്കണമെന്നും ചാണക്യൻ പറയുന്നു. പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് തടയാനായി ചാണക്യൻ 8 ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി, നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ താഴേക്ക് താഴ്ത്തി വയ്ക്കുക. കാരണം ഒരു ചെറിയ തെറ്റ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുത്തിവെക്കും. നടക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തും. രണ്ടാമതായി, ആരോഗ്യം സംരക്ഷിക്കുക. പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള മറ്റൊരു മാർഗം സ്വയം ആരോഗ്യത്തോടെ ഇരിക്കുക എന്നതാണ്. ശുചിത്വം പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ നിങ്ങളെ വലയുകയും ചെയ്യും. ശുചിത്വം ശരീരത്തിന് മാത്രമല്ല ഭക്ഷണത്തിലും വേണം. നല്ല ഭക്ഷണം കഴിക്കുക. ഒരു തുണി കൊണ്ട് അരിച്ചെടുത്ത ശേഷം മാത്രം വെള്ളം കുടിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ അന്ന് പറഞ്ഞ ഈ കാര്യം ഇന്നും ആളുകൾ പിന്തുടരുന്നു. മൂന്നാമതായി, ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുക. ഏത് ജോലിയായാലും അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. ജോലി ചെയ്യുമ്പോൾ എല്ലാ വിധത്തിലും ചിന്തിച്ച് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ബുദ്ധി ശരിയായി ഉപയോഗിച്ച് തീരുമാനമെടുക്കുക. ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് ചാണക്യൻ പറയുന്നു. നാലാമതായി, നുണ പറയരുത്. നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഒരു വലിയ കാരണം നുണയാണ്. ഒരു നുണ മറയ്ക്കാൻ നിങ്ങൾക്ക് പിന്നീട് പല നുണകളും പറയേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ദിവസം നിങ്ങളുടെ നുണ തീർച്ചയായും പിടിക്കപ്പെടും. ഇതുമൂലം ഒരു വ്യക്തിക്ക് അവന്റെ വിശ്വാസവും ബഹുമാനവുമെല്ലാം നഷ്ടപ്പെടും. ഇതുമൂലം മറ്റു ബുദ്ധിമുട്ടുകളും വർദ്ധിക്കും. അതുകൊണ്ട് ഒന്നിനു വേണ്ടിയും ഒരിക്കലും കള്ളം പറയരുത്. അഞ്ചാമതായി, മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പഠിക്കുക. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇത് മനസ്സിലാക്കിയാൽ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു. ആറാമതായി, പ്രയാസങ്ങളിൽ തളരാതിരിക്കുക. ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ പരിഭ്രാന്തരാകുകയോ പ്രശ്നത്തിന് മുന്നിൽ ജോലി ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു. ജോലിക്കിടയിലെ തടസ്സങ്ങളോ വിഷമകരമായ സാഹചര്യങ്ങളോ കണ്ട് വ്യതിചരിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ഒരാൾ എപ്പോഴും ക്ഷമ പാലിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം. ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിലും തളരാതെ പിടിച്ചു നിൽക്കുന്നവർ തീർച്ചയായും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു. ഏഴാമതായി, ദേഷ്യം പാടില്ല. കോപവും ദേഷ്യവും ഒരു വ്യക്തിയുടെ കഴിവിനെ നശിപ്പിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല. കോപത്തിൽ ഒരു വ്യക്തി നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം മറക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. എട്ടാമതായി, അഹന്തയും അത്യാഗ്രഹവും പാടില്ല. ചാണക്യനീതി പ്രകാരം അഹന്തയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു എന്നാണ് ചാണക്യൻ പറയുന്നത്. അഹങ്കാരിക്ക് ഒരിക്കലും എവിടെയും ബഹുമാനം ലഭിക്കില്ല. അടുപ്പക്കാർ പോലും ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നു. അതിനാൽ ഒരു വ്യക്തി അഹന്തയിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ ഒരു മനുഷ്യന് അത്യാഗ്രഹവും പാടില്ലെന്നും ചാണക്യൻ പറയുന്നു. അത്യാഗ്രഹി ഒരിക്കലും സംതൃപ്തനായിരിക്കില്ല. അതുമൂലം അവൻ ജീവിതത്തിൽ ഉടനീളം അസ്വസ്ഥനായി തുടരുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.